വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ ഒ പി ആരംഭിക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ കൂട്ടസ്ഥലം മാറ്റം. ഡോക്ടർമാരെയടക്കം 20 പേരെ സ്ഥലം മാറ്റി. ഡിസംബർ ആദ്യവാരത്തോടെ മെഡിക്കൽ കോളേജ് പ്രവർത്തനം തുടങ്ങുമെന്നായിരുന്നു മന്ത്രിയുടെ ഉറപ്പ്. മെഡിക്കൽ കോളേജിൽ ഡിസംബർ ആദ്യയാഴ്ച ഒ പിയും പ്രധാന ബ്ലോക്കിന്റെ ഒന്നാം നില പൂർത്തിയാകുന്ന മുറയ്ക്ക് കിടത്തി ചികിത്സയും തുടങ്ങുമെന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രഖ്യാപനം. എന്നാൽ മന്ത്രിയുടെ ഉറപ്പിനെ തൊട്ടു പിന്നാലെയാണ് ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയത്. 15 സ്റ്റാഫ് നഴ്സുമാരെയും 2 ഹെഡ് നഴ്സുമാരെയും കൊല്ലം മെഡിക്കൽ കോളേജിലേക്കാണ് സ്ഥലം മാറ്റിയത്. 3 സീനിയർ റെസിഡന്റ് ഡോക്ടർമാരെയും 1 ലാബ് ടെക്നീഷ്യനെയും സ്ഥലം മാറ്റി. 2 റേഡിയോഗ്രാഫർമാരെ നേരത്തെ തന്നെ സ്ഥലം മാറ്റിയിരുന്നു. കോവിഡിന്റെ 2 തരംഗത്തിൽ മെഡിക്കൽ കോളേജ് അക്കാദമിക് ബ്ലോക്കിൽ കോവിഡ് ചികിത്സ തുടങ്ങിയതോടെയാണ് ജീവനക്കാരെ നിയമിച്ചത്. കോവിഡ് ചികിത്സ നിർത്തിയതോടെ വർക്കിംഗ് അറേഞ്ച്മെന്റ് എന്ന നിലയിലാണ് ജീവനക്കാരെ സ്ഥലം മാറ്റുന്നത്. 50% നിയമനമെന്ന ധാരണയിൽ 273 തസ്തികകളാണ് മെഡിക്കൽ കോളേജിനായി സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. 2 സ്റ്റാഫ് നഴ്സുമാരും 1 ഹെഡ് നഴ്സും 13 ഡോക്ടർമാരും മാത്രമാണ് ഇനി മെഡിക്കൽ കോളേജിൽ ബാക്കിയുള്ളത്. കാസർകോട്ട് ജനങ്ങളെ ഇങ്ങനെ കുരങ്ങ് കളിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാലങ്ങളായി നമ്മൾ കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ. എന്തിനാണ് മന്ത്രി കാസർകോട്ടേക്ക് വന്നത്? എന്തിനാണ് അത്തരത്തിലുള്ള ഉറപ്പ് നൽകിയത്? അപ്പോൾ ഇനിയും നമ്മുടെ ക്ഷമ പരിശോധിക്കുവാൻ തീർച്ചയായും നമ്മൾ ആർക്കും വകവെച്ച് കൊടുത്തുകൂടാ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നുകിൽ കേരളത്തിൻ്റെ ഭാഗമല്ല കാസർഗോഡ് എന്ന് സർക്കാർ പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാരുടെ തോന്നിവാസം അവസാനിപ്പിക്കുവാൻ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാർക്ക് സാധിക്കുമോ, അതിനുള്ള ആർജവം അവർ കാണിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. രോഗികൾക്ക് സൗജന്യമായി മരുന്ന് നൽകാൻ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനുമായി ധാരണയുണ്ടാക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും തുടർ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉൾപ്പെടെ വിദഗ്ധ ചികിത്സ കിട്ടാതെ ദുരിതമനുഭവിക്കുമ്പോഴാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഈ അവഗണന. ന്യൂസ് 18 കാസർഗോഡ്. സ്വയം സന്നദ്ധ പുനരധിവാസം മൂലം കിടപ്പാടമില്ലാതായ നിരവധി ഗോത്ര കുടുംബങ്ങളാണ് വയനാട്ടിലുള്ളത്. വയനാട് ചെട്ടിയാലത്തൂരിൽ നിന്ന് സ്വയം സന്നദ്ധ പുനരധിവാസത്തിലൂടെ പുറത്തെത്തിയ സിന്ധുവിനും കുടുംബത്തിനും പുതിയ ഇടത്ത് ഒരു കിടപ്പാടം പോലും ഉണ്ടാക്കാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. വയനാട് വന്യജീവി സങ്കേതത്തിനകത്തുള്ള നിരവധി ഗോത്ര ഊരുകളെയാണ് സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ പെടുത്തിയിട്ടുള്ളത്. ഒരു കുടുംബത്തിന് 10 ലക്ഷം രൂപ നിരക്കിൽ നൽകിയാണ് ഇവരെ കാടിന് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ നിലവിൽ ഗ്രാമത്തിൽ ധാരാളം ഭൂമിയുള്ള പലർക്കും നാമമാത്രമായ ഈ തുക ഒന്നിനും തികയുന്നില്ല. ഇതോടെ നിരവധി ഗോത്ര കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. പ്ലാസ്റ്റിക് ഊരകളിലാണ് പലരും ജീവിതം തള്ളി നിൽക്കുന്നത്. വളരെ ഏറെ കഷ്ടപ്പെട്ടിട്ടുള്ള ജീവിതമാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അച്ഛനാണെങ്കിൽ ഒരു പിന്നെ കാലിൽ 2 കാലിൻ്റെ എല്ലാം ഒടിഞ്ഞ് കിടപ്പാണ്. അച്ഛനെ നമ്മളൊരു യോഗ്യത കുടുംബമായി പരിഗണിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കളക്ട്രേറ്റിലും ഡിഎഫ് ഓഫീസിലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പരാതികളും നമ്മുടെ നിവേദനങ്ങളും കൊടുത്തതാണ്. അതിലൊന്നും ഒരു പരിഗണിക്കപ്പെട്ടില്ല. സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ നിന്ന് പണം വാങ്ങിയതിനാൽ മറ്റ് സഹായങ്ങൾ നൽകാൻ സാങ്കേതിക തടസ്സമുണ്ടെന്നാണ് അധികൃതരുടെ വാദം. ഗോത്ര കുടുംബങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യമൊരുക്കി പുനരധിവസിപ്പിക്കുന്നു എന്ന പ്രചരണത്തിനിടയിലാണ് നിരവധി കുടുംബങ്ങൾ ദുരിത ജീവിതം നയിക്കുന്നത്. ന്യൂസ് 18 വയനാട്. സാങ്കേതിക പ്രശ്നങ്ങൾ വില്ലനായതോടെ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്ന ഫോറസ്റ്റിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായി. തോക്കുകളുടെ ലൈസൻസ് കാലാവധി കഴിഞ്ഞതും തിരകളുടെ ലഭ്യത കുറവുമാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. കാട്ടുപന്നി ശല്യത്തിന് ദിനംപ്രതി നിരവധി ആളുകളാണ് ഫോറസ്റ്റ് ഓഫീസിലെത്തുന്നത്. കൃഷിനാശമുണ്ടാക്കുന്ന പന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ലഭിച്ചതോടെ വലിയ സന്തോഷത്തിലായിരുന്നു കർഷകർ. നെൽകൃഷി അടക്കമുള്ളവ പന്നിയുടെ ആക്രമണത്തിൽ നശിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിന് പരിഹാരം കാണാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ പന്നികളെ കൊല്ലാൻ തുടങ്ങി. തോക്കിന് ലൈസൻസ് ഉള്ള 19 പേരാണ് പന്നികളെ കൊന്നൊടുക്കാനായി രജിസ്റ്റർ ചെയ്തിരുന്നത്. പക്ഷേ 6 പേർ മാത്രമാണ് സജീവമായത്. ഈ ടീമിന്റെ നേതൃത്വത്തിൽ 2 മാസക്കാലം കൊണ്ട് 180ലധികം പന്നികളെ കൊന്നൊടുക്കുകയും ചെയ്തു. എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളും തോക്കിന്റെ ലൈസൻസ് കാലാവധി കഴിഞ്ഞതും വില്ലനായി. ഇതോടെ പന്നിശല്യം വീണ്ടും രൂക്ഷമായി. തോക്കിൽ നിറയ്ക്കാനുള്ള തിരകളുടെ ലഭ്യതക്കുറവും പ്രതിസന്ധിയുണ്ടാക്കി. 6 പേരാണ് നമുക്കിപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ളത്. അതിൽ തന്നെ മെയിൻ ആയിട്ടുള്ള 2 ആൾക്കാരുടെ ലൈസൻസിന്റെ കാലാവധി കഴിയുകയും അവരുടെ ബുള്ളറ്റിന്റെ യൂസ് ചെയ്ത് കഴിയുകയും ചെയ്തതിനാൽ ഇപ്പോൾ അവരെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരുടെ 2 പേരുടെയും ലൈസൻസ് റിന്യൂവലിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതുവരെ റിന്യൂവൽ ചെയ്ത് കിട്ടിയിട്ടില്ല. പിന്നെ അഡീഷണൽ ബുള്ളറ്റുകളും അവർക്ക് അനുവദിച്ച് കിട്ടിയിട്ടില്ല. പന്നികളെ കൊന്നൊടുക്കണമെന്ന ആവശ്യമായി കർഷകർ നേരിട്ടും പഞ്ചായത്തുകൾ മുഖേനയും എത്തിക്കൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെ മാത്രമേ പ്രവർത്തനങ്ങൾ സുഗമമാക്കാനാകൂ എന്നാണ് വനപാലകർ വ്യക്തമാക്കുന്നത്. സാങ്കേതിക പ്രശ്നങ്ങൾ എപ്പോൾ പരിഹരിക്കപ്പെടുമെന്നതിന് കൃത്യമായ ഉത്തരവുമില്ല. ന്യൂസ് 18 പട്ടാമ്പി.
ജനവാസ മേഖലയിൽ നിന്നും വനപാലകർ പിടികൂടിയ പാമ്പ് ഉൾപ്പെടെയുള്ള ജീവികളെ ഒടുവിൽ കാട്ടിലേക്ക് മടക്കി അയച്ചു. പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ നിന്നും കഴിഞ്ഞ രണ്ടു മാസമായി പിടികൂടിയ പാമ്പുകളെയും മറ്റ് ജീവികളെയുമാണ് മൂഴിയാറിലെ ഉൾവനത്തിൽ വനപാലകർ തുറന്നുവിട്ടത്. പെരുമ്പാമ്പ്, മൂർക്കൻ, ശംഖുവരയൻ, അണലി തുടങ്ങിയ 50 പാമ്പുകൾ, പിന്നെ മരപ്പട്ടിയും ഉടുമ്പും പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ ജനവാസ മേഖലയിൽ നിന്ന് പിടികൂടിയതാണ് ഇവയെല്ലാം. കഴിഞ്ഞ രണ്ടു മാസമായി പ്ലാസ്റ്റിക് കൂടുകളിലും ടിന്നുകളിലും ഞെങ്ങിഞ്ഞെരുങ്ങി കഴുകിയായിരുന്നു ഈ ജീവികൾ. ഒടുവിൽ അവർ തിരികെ കാടുകളിലേക്ക്. വിഷപ്പാമ്പുകളിലേറെയും ആലപ്പുഴ നിന്നാണ് പിടികൂടിയത്. മിക്കവയ്ക്കും 2 മീറ്ററോളം നീളമുണ്ട്. ആലപ്പുഴ നിന്ന് പിടിച്ച ഉടുമ്പിന്റെ 45 മുട്ടകൾ വനപാലകർ വിരിയാനായി വനത്തിൽ മണലിൽ കുഴിച്ചിട്ടു. ഇടുക്കി പൂപ്പാറയ്ക്ക് സമീപം നിയന്ത്രണങ്ങൾ മറികടന്ന വൻകിട നിർമ്മാണ പ്രവർത്തനം തകൃതി. തുടർച്ചയായി മണ്ണിടിച്ചിലുണ്ടാകുന്ന പ്രദേശത്താണ് മണ്ണ് നികത്തി നിർമ്മാണം നടക്കുന്നത്. മഴക്കാലത്ത് ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്ന പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൻ ദുരന്തത്തിനിടയാക്കുമെന്നാണ് ആരോപണം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോട് ചേർന്ന തോണ്ടിമല ചൂണ്ടലിലാണ് വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ദേശീയപാതയിൽ പൂപ്പാറം മുതൽ ബോഡിമെട്ട് വരെയുള്ള ഭാഗങ്ങളിൽ മഴക്കാലത്ത് മണ്ണിടിച്ചിൽ പതിവാണ്. ചെങ്കുത്തായ മലയുടെ താഴ്വാരത്ത് നിന്നും വലിയ കൽക്കെട്ട് നിർമ്മിച്ച് മണ്ണ് നിക്ഷേപിക്കുന്ന ജോലികളാണ് നിലവിൽ പുരോഗമിക്കുന്നത്. പൂപ്പാറ തോണ്ടിമലയ്ക്ക് സമീപം ചുണ്ടൽ എന്ന പ്രദേശത്ത് NH85 ചേർന്ന് സ്വകാര്യ വ്യക്തി മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശത്ത് വലിയ നിർമ്മാണ പ്രവർത്തനം നടത്താൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹിറ്റാച്ചി ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള ഒരു സംരംഭമാണ് ഇവിടെ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ ഈ പ്രദേശത്ത് മണ്ണിടിച്ചിലിന് ഭയങ്കര സാധ്യതയുള്ള പ്രദേശമാണ്. വില്ലേജിൽ നിന്ന് പെർമിറ്റ് പോലും കൊടുക്കാത്ത സമയത്ത് എങ്ങനെയാണ് ഇത്രയും വലിയ വർക്ക് നടന്നിട്ടും അധികാരികൾ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. പൂപ്പാറ വില്ലേജിലെ നിർമ്മാണ നിരോധനത്തെ മറികടന്നാണ് നിർമ്മാണം. കെട്ടിട നിർമ്മാണത്തിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങളാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. നിലവിൽ നിർമ്മാണം നടക്കുന്ന പ്രദേശത്തോട് ചേർന്ന മഴക്കാലത്ത് ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാറുണ്ട്. ഇത് മണ്ണിടിച്ചിലിനും വൻ ദുരന്തത്തിനും കാരണമാകുമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി ഇക്കാനഗർ രാജീവ് ഗാന്ധി കോളനി റോഡ് തകർന്നു. ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച റോഡാണ് കനത്ത മഴയിൽ തകർന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ് മൂന്നാറിലെ ഇക്കാനഗർ രാജീവ് ഗാന്ധി കോളനി റോഡിന്റെ പണി പൂർത്തിയാക്കിയത്. വർഷങ്ങളായി നിലനിന്നിരുന്ന മൺറോഡ് പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്ത് ഗതാഗതയോഗ്യമാക്കി. ഇരുവശങ്ങളിലെ കെട്ടിടങ്ങൾക്കിടയിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ മാറ്റിയത് നാട്ടുകാർക്ക് ആശ്വാസമായിരുന്നു. എന്നാൽ നിർത്താതെ പെയ്ത ശക്തമായ മഴയിൽ റോഡിന്റെ ഒരു ഭാഗം വിണ്ടുകീറി എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയിലായി. ഡ്രെയിനേജുകൾ നിർമ്മിക്കാത്തതുമൂലം മഴവെള്ളം റോഡിലൂടെ കുത്തിയൊലിച്ചിറങ്ങിയതാണ് ശോചനീയാവസ്ഥയ്ക്ക് കാരണം. പ്രശ്നത്തിൽ പഞ്ചായത്ത് ഇടപെടണമെന്ന് പ്രദേശവാസി രാജാമണി പറഞ്ഞു. ഇന്ന് റോഡ് വന്നിട്ട് ഇക്കാനഗറിലിരുന്ന് രാജീവ് ഗാന്ധി കോളനി പോകുന്ന റോഡ്, ഇന്ന് റോഡ് വന്നിട്ട് ജില്ലാ പഞ്ചായത്തിലിരുന്ന് 20 ലക്ഷം രൂപ പാസ്സാക്കി ഇത് പോട്ട റോഡാക്കും. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് അന്ന് റോഡ് മൊത്തത്തിൽ എല്ലാമേ ഇത് ഉടഞ്ച് കീറിയിരുക്കു. ഇത് കീഴിലുള്ള വീട് വന്ന് ரொம்ப അപകടത്തിൽ இருக்கு. ഇത് മെയിനായിട്ട് என்னன்னு சொன்னீங்கன்னா இது வந்துட்டு அங்கன்வாடிக்கு போற റോഡാക്കും. പിള്ളേകളിൽ சின்ன சின்ன குழந்தைகள் அதில் போய்கிட்டு இருக்கு. இது இடிஞ்சிச்சுனா வேற റോഡേ ഒന്നും ഇല്ല. കോളനിയിലേക്ക് പ്രവേശിക്കാനുള്ള ഏക മാർഗ്ഗമാണ് റോഡ്. മഴയിൽ റോഡ് പൂർണ്ണമായും ഇടിഞ്ഞു പോയാൽ പ്രദേശവാസികൾ കിലോമീറ്ററുകൾ താണ്ടി വേണം മൂന്നാറിലെത്താൻ. ന്യൂസ് 18 മൂന്നാർ. തിരുവനന്തപുരം നെടുമങ്ങാട് മഞ്ച അരുവിക്കര റോഡ് കുളമായിട്ട് കാലമേറെയായി. നാട്ടുകാർ പരാതി നൽകി മടുത്തു. ഇവിടെ അപകടങ്ങൾ പതിവാകുന്നതിൽ പ്രദേശവാസികൾ ആശങ്കയിലാണ്. നെടുമങ്ങാടിനെയും അരുവിക്കരയും ബന്ധിപ്പിക്കുന്നതാണ് ഈ റോഡ്. വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത ടാറിങ്ങിളകി നിറയെ കുഴികൾ രൂപപ്പെട്ടതോടെ അപകടങ്ങളും പതിവായി. കാൽനടയാത്ര പോലും ബുദ്ധിമുട്ടാണ്. വർഷങ്ങൾ കൊണ്ട് ഈ മഞ്ച പ്രദേശവാസികളും ഇതുവഴിയുള്ള യാത്രക്കാരും അനുഭവിക്കുന്ന ഒരു ദുരിതം. ഈ ദുരിതത്തിന് ഒരു പരിഹാരവും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നൊരു ദയനീയമായ സ്ഥിതിയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത്. മേഖലയിലെ സ്കൂളുകളിലെത്താൻ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടുകയാണ്. KCB ഓഫീസ്, വാട്ടർ അതോറിറ്റി ഓഫീസ്, ബാങ്കുകൾ തുടങ്ങിയിടത്തേക്കും എത്താൻ ഈ റോഡിലൂടെ പോകണം. മഴക്കാലമായതോടെ റോഡിൽ വെള്ളക്കെട്ടായി. ഓടയില്ലാത്തതാണ് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് വീതി കൂട്ടുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തികൾക്കായി ഫണ്ട് അനുവദിച്ചു എന്ന് പറയുമ്പോഴും റോഡിലൂടെയുള്ള ദുരിതയാത്ര തുടരുകയാണ്. ന്യൂസ് 18 നെടുമങ്ങാട്. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ ഭക്തർക്കായി ഒരുക്കിയിട്ടുള്ള വാട്ടർ ടാങ്കിൽ വെള്ളമില്ല. തൊട്ടടുത്ത വീപ്പയിലാകട്ടെ മാലിന്യങ്ങളും മലിനജലവും നിറഞ്ഞുകിടക്കുകയാണ്. അധികൃതരുടെ അലംഭാവമാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് ആക്ഷേപം.
ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടപ്പന്തലിനടുത്താണ് ഭക്തർക്ക് കുടിവെള്ളം ഒരുക്കുന്നതിനായി വാട്ടർ ടാങ്ക് ഉള്ളത്. ടാങ്കിൽ വെള്ളം നിറയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല, സമീപത്ത് ഒഴിഞ്ഞ വിപ്പയിൽ മാലിന്യം തള്ളിയതുമൂലം മലിനജലം കെട്ടിക്കിടക്കുകയാണ്. അധികൃതരെ അറിയിച്ചിട്ടും ഒരു നടപടിയും കൈക്കൊള്ളുന്നില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇത് വാർഡ് കൗൺസിലർ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ കാര്യങ്ങളെല്ലാം. ഇതുവരെ യാതൊരു അനുകൂല തീരുമാനമില്ല. അപ്പൊ അവരറിയിക്കേണ്ടായിരുന്നു, ഹെൽത്ത് വിഭാഗത്തിൽ അവരാണ് അറിയിക്കേണ്ടത്. അവരിത് അറിയിക്കുന്നു തോന്നിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കേണ്ടതാണ്. എത്രയോ ശ്രദ്ധ ഈ കാര്യത്തിൽ പതിയണമെന്നാണ് പറയുന്നത്. തൊട്ടടുത്ത കോയിനിട്ട് വെള്ളമെടുക്കുന്ന മെഷീൻ ഉള്ളതിനാലാണ് ഈ ടാങ്കിൽ വെള്ളം നിറയ്ക്കാത്തത് എന്നാണ് അധികൃതർ പറയുന്നത്. മാലിന്യം നിറഞ്ഞ ടാങ്ക് നീക്കാത്തത് മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 ഗുരുവായൂർ. കാർഷിക കേരള സംസ്ഥാനത്തെ തരിശുഭൂമിയെല്ലാം കൃഷിയോഗ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി പി പ്രസാദ്. പത്തനംതിട്ട വള്ളിക്കോട് തരിശുരഹിത പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. പച്ചക്കറി കൃഷിയിലും സംസ്ഥാനം സ്വയം പര്യാപ്തത കൈവരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വള്ളിക്കോട് പഞ്ചായത്തിലെ തരിശു കിടക്കുന്ന മുഴുവൻ സ്ഥലങ്ങളും കൃഷിയോഗ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് തരിശുരഹിത വള്ളിക്കോട് പദ്ധതി. സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് യാഥാർത്ഥ്യമാക്കുന്നത്. വള്ളിക്കോട് കൊല്ലായി പാടശേഖരത്തിൽ നടന്ന ചടങ്ങിൽ നെൽകൃഷിക്കായുള്ള ഞാറുനടീൽ നടത്തിയാണ് മന്ത്രി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്, ഞങ്ങളും കൃഷിയിലേക്ക് എന്നതായിരിക്കണം നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. തരിശു നിലത്തെ നെൽകൃഷിക്കായി കർഷകർക്ക് ആവശ്യമായ സഹായങ്ങൾ പദ്ധതിയുടെ ഭാഗമായി ലഭ്യമാക്കും. നെല്ല് സംഭരണത്തിനും നെല്ല് കുത്തി അരിയാക്കി വിപണിയിലെത്തിക്കുന്നതിനും കൊടുമണ്ണിൽ 1 കോടി മുടക്കി റൈസ് മില്ലും ജില്ലാ പഞ്ചായത്ത് സ്ഥാപിക്കും. പച്ചക്കറിയുടെ കാര്യത്തിലും സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള നടപടികൾ വള്ളിക്കോട് പഞ്ചായത്തിൽ നടന്നുവരികയാണ്. ചടങ്ങിൽ കർഷക തൊഴിലാളികളായ കൊച്ചു ചെറുക്കൻ, കുട്ടി എന്നിവരെ മന്ത്രി ആദരിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട. ചെമ്പൈ സംഗീതോത്സവത്തിന്റെ 12-ാം ദിവസമായ ഇന്നലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം വായ്പാട്ടുകളാൽ മുഖരിതമായി. ഡോക്ടർ ശ്രീവത്സൻ ജെ മേനോൻ, ഡോക്ടർ എസ് അശ്വതി, എ ഇ വാമനൻ നമ്പൂതിരി എന്നിവരുടെ സംഗീത കച്ചേരികളാണ് അരങ്ങേറിയത്. വൈകുന്നേരം 7:35 മുതൽ 7:55 വരെ ഡോക്ടർ ശ്രീവത്സൻ ജെ മേനോൻ വായ്പാട്ട് അവതരിപ്പിച്ചു. ഇടപ്പള്ളി അജിത് വയലിനും മാവേലിക്കര ആർ ബാലചന്ദ്രൻ മൃദംഗവും കടനാട് ജി അനന്തകൃഷ്ണൻ ഗഞ്ചിറയും വായിച്ച് പക്കമേളം ഒരുക്കി. മുതൽ 8:15 വരെ ഡോക്ടർ എസ് അശ്വതി സംഗീത കച്ചേരി അവതരിപ്പിച്ചു. മഞ്ജുള രാജേഷ് വയലിനും ഡോക്ടർ ജി ബാബു മൃദംഗവും എം എസ് എൻ സുധാകരൻ ഘടവും വായിച്ചു. എട്ട് 15 മുതൽ എ ഇ വാമനൻ നമ്പൂതിരിയുടെ സംഗീത കച്ചേരിയാണ് അരങ്ങേറിയത്. സി രാജേന്ദ്രൻ വയലിനും ഡോക്ടർ കെ ജയകൃഷ്ണൻ, കലാമണ്ഡലം ഷൈജു എന്നിവർ മുഗർശംഖും വായിച്ചു. പുരാതന കുടുംബത്തിന്റെ വകയായുള്ള അഷ്ടമി വിളക്ക് ഇന്നലെ തെളിച്ചു. ഇന്നലെ മുതൽ സ്വർണക്കോലം എഴുന്നള്ളിപ്പും ആരംഭിച്ചു. ന്യൂസ് 18 ഗുരുവായൂർ. നാട്ടുവർത്തമാനത്തിൽ ഇനിയൊരു ഇടവേള. ഇടുക്കി ജില്ലാ രൂപീകരണത്തിന്റെ സുവർണ ജൂബിലി വിപുലമായി ആഘോഷിക്കാൻ തീരുമാനം. മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചത്. ഇടുക്കി ജില്ല രൂപീകൃതമായതിന്റെ 50-ാം വാർഷിക ആഘോഷങ്ങൾ വിപുലമായി നടത്തുവാൻ കളക്ടറേറ്റിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. 50 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ജില്ലയ്ക്കുണ്ടായ പുരോഗതിയെപ്പറ്റി വൻതോതിൽ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കും. ആഘോഷങ്ങളെ സംബന്ധിച്ചുള്ള പ്രചാരണങ്ങൾ ജില്ലയുടെ എല്ലാ മേഖലകളിലും എത്തിക്കുമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു.
യോഗത്തിൽ ഇടുക്കിയുടെ 50 വർഷങ്ങൾ എന്ന വെബ്സൈറ്റും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ എല്ലാ ജനവിഭാഗത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആഘോഷങ്ങളായിരിക്കും സംഘടിപ്പിക്കുക. സെമിനാറുകൾ, ചർച്ചകൾ, ഡോക്യുമെന്ററി പ്രദർശനങ്ങൾ എന്നിവയും സംഘടിപ്പിക്കും. ജില്ലാ കളക്ടർ ഷീബ ജോർജ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ്, ADM ഷൈജു പി ജേക്കബ്, വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ ഭാരവാഹികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18 ഇടുക്കി. ചിറയിൻകീഴ് അഴൂർ പുത്തൻ മന്ദിരം വൃദ്ധസദനത്തിലെ അന്തേവാസിയായ സുബദ്രാമയുടെ 103-ാം പിറന്നാൾ ആഘോഷമാക്കി സൗഹൃദം 1988 ബാച്ച് കൂട്ടായ്മ. ചിറയിൻകീഴ് SSVGHSലെ 1988 SSLC ബാച്ച് കൂട്ടായ്മയായ സൗഹൃദം കൂട്ടായ്മയാണ് ആഘോഷം കെങ്കേമമാക്കിയത്. ജന്മദിനങ്ങൾ എന്നും മധുരിക്കുന്ന ഓർമ്മയാണ് ആ സന്തോഷമുള്ള ഓർമ്മ ദിനം. ചിറയിൻകീഴ് അഴൂർ പുത്തൻ മന്ദിരം വൃദ്ധസദനത്തിലെ 103-കാരി സുഭദ്രാമയ്ക്ക് സമ്മാനിക്കുകയായിരുന്നു ചിറയിൻകീഴ് SSVGHSലെ 1988 SSLC ബാച്ച് കൂട്ടായ്മയായ സൗഹൃദം കൂട്ടായ്മ. കൂട്ടായ്മയുടെ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സുബദ്രാമയുടെ ജന്മദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചത്. കൂട്ടായ്മയിലെ ഒരു അംഗത്തിന്റെ മകളായ അനക സുബദ്രാമയ്ക്ക് കേക്ക് ഉണ്ടാക്കി നൽകിയാണ് ആഘോഷത്തിൽ പങ്കാളിയായത്. സൗഹൃദം 88 SSLC ബാച്ചിലെ അംഗം കൂടിയായ പ്രശസ്ത സിനിമാ സീരിയൽ താരം അനീഷ് രവി കൂടെ പങ്കെടുത്തതോടെ പരിപാടിക്ക് താരപ്പൊലിമയുമായി. മണികുമാർ ശർക്കര, സജീവ്, ബിന്നി തുടങ്ങിയവരും ആഘോഷത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18 ചിറയിൻകീഴ്. പക്ഷാഘാതം ശരീരത്തിന്റെ ഒരു വശം തളർത്തിയെങ്കിലും ജീവിതത്തിലും തൊഴിൽ രംഗത്തും തളരാതെ കാസർഗോഡ് മുന്നാട് ടൌണിലെ ടീലർ ദാമോദരൻ. പാണ്ടും ഷർട്ടുമെല്ലാം അനായാസം തയ്ക്കാൻ ദാമോദരന് ഒരു കൈ മാത്രം മതി. പക്ഷാഘാതം വന്ന ഇടതുകൈക്കും കാലിനും ചലനശേഷി നഷ്ടപ്പെട്ടുവെങ്കിലും കഴിഞ്ഞ 12 വർഷമായി വിധിയെ തോൽപ്പിച്ച ജീവിതം തുന്നിച്ചേർക്കുകയാണ് മുന്നാട് ടൗണിലെ ടൈലർ ദാമോദരൻ. സൂചിയിൽ നൂൽ കോർക്കുന്നതിനും അളവ് തെറ്റാതെ തുണി മുറിക്കുന്നതിനും തയ്ക്കുന്നതിനുമെല്ലാം ഒരു കൈ മാത്രം മതി. അപ്രതീക്ഷിത വീഴ്ചയിലും തയ്യൽ ജോലി തളർച്ചയില്ലാതെ ചെയ്യുന്ന ദാമോദരൻ ഒരു ദിവസം 3 ഷർട്ടും 2 പാൻറ്റും തയ്ക്കും. തുന്നൽ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ വരുമാനം 99 വയസ്സുള്ള അമ്മ കല്യാണി അടക്കമുള്ള 4 കുടുംബത്തിന്റെ ജീവിത ആശ്രയം കൂടിയാണ്. 2009 ഗൾഫിൽ ജോലി ചെയ്യവെയാണ് രക്തസമ്മർദ്ദം കൂടി ഇദ്ദേഹത്തിന്റെ ഇടത് കൈയും കാലും തളർന്നു പോയത്. ന്യൂസ് 18 കാസർഗോഡ്. കായികരംഗത്തും കലാരംഗത്തും മികവ് തെളിയിച്ച ഒരു അധ്യാപകൻ കൊടകര ആളൂർ രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായ TJ ലേസനാണ് ആ പ്രതിഭ. അധ്യാപക കായികമേളയിൽ വിവിധ സംസ്ഥാനതല മത്സരങ്ങളിൽ നിരവധി സമ്മാനങ്ങളാണ് TJ ലേസൺ വാരിക്കൂട്ടുന്നത്. ഇത്തവണ ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ വെറ്ററൻ വിഭാഗത്തിൽ 1-ാം സ്ഥാനവും ലേസനാണ്. 7 വർഷം മുൻപ് തന്റെ വിദ്യാർത്ഥിയിൽ നിന്നും കരാട്ടെ പരിശീലനം തുടങ്ങിയ ലേസൺ മാഷ് ഇപ്പോൾ ബ്ലാക്ക് ബെൽറ്റിന് ഉടമയാണ്. തൃപ്രയാർ വെച്ച് നടന്ന ജില്ലാതല ടൂർണമെൻറ്റിൽ, കരാട്ടെ ടൂർണമെൻറ്റിൽ എനിക്ക് ഗോൾഡ് മെഡൽ, വെറ്ററൻ വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടാനായിട്ട് സാധിച്ചു. സ്പോർട്സിൽ, അതായത് ഇപ്പോൾ സ്കൂൾ സ്പോർട്സിൽ അധ്യാപകർക്ക് തന്നെയുണ്ട്, 100 മീറ്റർ റേസും അതുപോലെ തന്നെ 1500 മീറ്റർ വാക്കും. അതിൽ 100 മീറ്റർ റേസിൽ സംസ്ഥാന തലത്തിൽ, ജില്ലാ തലത്തിൽ ഫസ്റ്റ് കിട്ടി, സംസ്ഥാന തലത്തിലും എനിക്ക് പങ്കെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സിനിമയിലും ഒരു കൈ നോക്കിയിട്ടുണ്ട് ഈ അധ്യാപകൻ. വിദ്യാർത്ഥികളെ കേന്ദ്ര കഥാപാത്രമാക്കി ക്രിക്കറ്റ് എന്ന പേരിൽ ഒരു മലയാള ചലച്ചിത്രം നിർമ്മിച്ചു. ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രത്തെയും ലേസൺ അവതരിപ്പിച്ചു. സംസ്കൃത സിനിമയായ പ്രതികൃതിയിലും അഭിനയിച്ചു. ഇതിനു പുറമേ 10 ക്രിസ്തീയ ഭക്തിഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. മാള കോട്ടമുറി സ്വദേശിയാണ് ലേസൺ മാഷ്. 1998 മുതൽ ആളൂർ രാജശ്രീ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിത വിഭാഗം അധ്യാപകനാണ്. മാള സോക്കാർസോ സ്കൂളിലെ അധ്യാപികയായ നിതയാണ് ഭാര്യ. അഞ്ജലിയും ആൽബർട്ടും മക്കളാണ്. ന്യൂസ് 18 കൊടകര. ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ നല്ലവരായ മനുഷ്യരുടെ സഹായം തേടുകയാണ് കായംകുളത്തെ നിഹാമോൾ. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി 40 ലക്ഷത്തോളം രൂപയാണ് വേണ്ടത്. 2 വർഷം മുൻപാണ് വിട്ടുമാറാത്ത പനിയുമായി കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നിഹാമോളെ എത്തിച്ചത്. തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. പരിശോധനയിൽ രക്തകോശങ്ങൾ നശിച്ചുപോകുന്ന ഫാൻകോണി അനീമിയ എന്ന രോഗമാണെന്ന് കണ്ടെത്തി. ചികിത്സയ്ക്കായി വലിയ തുക വേണ്ടിവരും. നിഹയുടെ അച്ഛൻ രതീഷ് തന്നാലാകും വിധമെല്ലാം ചികിത്സിച്ചു.
പക്ഷേ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. 40 ലക്ഷത്തോളം രൂപ ചെലവ് വരും. മോൾക്ക് ഫാങ്കോണി അനീമിയ എന്ന് പറഞ്ഞ അസുഖമാണ്. അതിന് മജ്ജ മാറ്റിവെക്കണം. 1 വർഷമായിട്ട് ഞങ്ങൾ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ കോഴിക്കോട് അവിടെ ചികിത്സയിലാണ്. അതിന് ഇപ്പം 10-40 ലക്ഷം രൂപയോളം ചിലവ് വരും. ഇപ്പോൾ മരുന്ന് കൊണ്ട് മാറത്തില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. സർജറി തന്നെ വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. അതിനായിട്ട് ചേട്ടൻ്റെ മജ്ജയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. പിന്നെ ഇതുവരെയും ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്തതിന് 6-7 ലക്ഷം രൂപയോളം ചിലവായി. തുടർ ചികിത്സയ്ക്ക് ഞങ്ങൾക്ക് നിവൃത്തിയില്ല. ഓരോ പ്രാവശ്യം പോകുമ്പോഴും മാസത്തിൽ 1 തവണയെങ്കിലും കുഞ്ഞിനെയും കൊണ്ട് പോകണം. അന്നേരം എല്ലാം ഒരുപാട് പൈസയാവുന്നുണ്ട്. ഇതുവരെ ഓരോരുത്തരെ സഹായിച്ചൊക്കെയാണ് ഞങ്ങൾ ഇതുവരെയും മുന്നോട്ട് പോയത്. അച്ഛൻ രതീഷിന്റെ മജ്ജയാണ് മകൾക്ക് നൽകാൻ തീരുമാനിച്ചത്. എന്നാൽ ഇതുകൊണ്ട് മാത്രം തീരില്ല. ചികിത്സയ്ക്കായി പണം വേണം. ഇത്രയേറെ തുക സ്വരുക്കൂട്ടാൻ ഈ കുടുംബത്തിന് ആകില്ല. കാങ്കാലിൽ ഗവൺമെന്റ് LP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നിഹ. News 18 കായംകുളം. പാഴ്വസ്തുക്കളിൽ നിന്ന് തോക്കുകൾ ഉണ്ടാക്കി വെങ്ങാനൂർ സ്വദേശി അഭിറാം. ഒരു തോക്ക് പോലും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും മുറി മുഴുവൻ ആധുനിക തോക്കുകളുടെ മാതൃക ഒരുക്കിയിട്ടുണ്ട് ഈ ചെറുപ്പക്കാരൻ. അഭിറാമിന് ചെറുപ്പം മുതലേ തോക്കുകളോടാണ് താല്പര്യം. ലോക്ഡൌൺ സമയത്താണ് തോക്ക് നിർമ്മാണത്തിലേക്ക് ശ്രദ്ധ തിരിഞ്ഞത്. കാർഡ്ബോർഡും പൈപ്പുകളും പ്ലാസ്റ്റിക് കുപ്പികളുമൊക്കെയാണ് നിർമ്മാണ വസ്തുക്കൾ. NP5, M416, M34, AK-47 തുടങ്ങി ആധുനിക പടച്ചട്ടയും ഗ്രനേഡും വയർലെസ് സെറ്റുമൊക്കെ അഭിറാം നിർമ്മിച്ചിട്ടുണ്ട്. നിർമ്മിച്ചവയിൽ ഒരു തോക്കുപോലും നേരിൽ കണ്ടിട്ടില്ല. പട്ടാളത്തിൽ ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചിലൊട്ട് ഇഷ്ടമാണ്. വലിയ യൂണിഫോം എല്ലാം വെച്ച് തരും പട്ടാളത്തിൻ്റെ. വലിയച്ഛനും പട്ടാളത്തിലാണ്, മാമൻ പട്ടാളത്തിലാണ്, അപ്പു പട്ടാളത്തിലാണ്, എല്ലാവരും പട്ടാളക്കാരാണ്. എനിക്ക് ആർമിയിൽ ആർമർ പോസ്റ്റിൽ പോകണമെന്നാണ് ആഗ്രഹം. ഇംഗ്ലീഷ് സിനിമകളിൽ നിന്നുള്ള പ്രചോദനമാണ് തോക്ക് നിർമ്മാണത്തിനോടുള്ള താല്പര്യം കൂട്ടിയത്. തോക്കുകൂടാതെ പഴയ ഡിഷാൻഡിനെ ഉപയോഗിച്ച് ക്യാപ്റ്റൻ അമേരിക്കൻ ഷീൽഡും റിമോട്ട് ഉപയോഗിച്ച് പറപ്പിക്കാവുന്ന ഡ്രോണുമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് വട്ടിയൂർക്കാവ് പോളിടെക്നിക്കിലെ 1ാം വർഷ ഇലക്ട്രോണിക് വിദ്യാർത്ഥിയായ അഭിറാം. 4ാം ക്ലാസ്സുകാരനായ അനുജൻ അദ്വൈതും സഹായിയായി ഒപ്പമുണ്ട്. വെങ്ങാനൂർ ഗൗരീനന്ദനത്തിൽ അജികുമാറിന്റെയും പ്രവീണയുടെയും മകനാണ് അഭിറാം. മിലിറ്ററിയിൽ ആർമി വിഭാഗത്തിൽ ജോലി ചെയ്യണമെന്നാണ് അഭിറാമിന്റെ ആഗ്രഹം. News 18 നെയ്യാറ്റിൻകര. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് ATN പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.